ദാഷ്ട്യത്തിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അത്ഭുതവും അമ്പരപ്പവും ആയി ഒരാളുണ്ട്, ആലത്തൂരിലെ രമ്യ ഹരിദാസ്. കെ ആർ നാരായണന് ശേഷം തെക്കൻ പാലക്കാട്ട് വിജയക്കൊടി നാട്ടുന്ന ആദ്യ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് രമ്യ. രമ്യ മനോഹരമായി പാടി. ആ പാട്ടിനെതിരെ വന്ന അതിക്രൂരമായ പരിഹാസത്തിൽ തന്നെ CPM തോറ്റുകഴിഞ്ഞിരുന്നു. ആര് വന്നാലും വീഴില്ലെന്ന ധൈര്യത്തിൽ കെട്ടിപ്പൊക്കിയ കോട്ടയിൽ LDF കൺവീനർ തന്നെ പിന്നെ വിള്ളൽ വീഴ്ത്തി. നോമിനേഷൻ കൊടുക്കാൻ പോയ നമ്മുടെ സ്ഥാനാർത്ഥി പെൺകുട്ടി, അവരാദ്യം വന്നിട്ട് ആരെ കണ്ടു? പാണക്കാട്ട് തങ്ങളെ കണ്ടു. പിന്നെ പോയിട്ട് ആരെ കണ്ടു? കുഞ്ഞാലി കുട്ടിയെ കണ്ടു. അതോടുകൂടി ആ കുട്ടിയുടെ കാര്യം എന്താണെന്ന് എനിക്ക് പറയാൻ വയ്യ. കേരളത്തിൽ വീശിയടിച്ച രാഹുൽ തരംഗം മാത്രമായിരുന്നില്ല രമ്യയുടെ ഭൂരിപക്ഷം ഉയർത്തിയത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ രമ്യ മനോഹരമായി രാഷ്ട്രീയം പറഞ്ഞു. ആലത്തൂര് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തിനാണ് ഞാനും നിങ്ങളും ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. CPM മണ്ഡലത്തിൽ എന്നേ തോറ്റുകഴിഞ്ഞിരുന്നു. PK ബിജു ഏറെക്കുറെ നിസ്സഹായനുമായിരുന്നു. എല്ലാറ്റിനുമൊടുവിൽ പ്രചാരണ സമാപന ദിവസമുണ്ടായ ആക്രമണം. തെക്കൻ പാലക്കാട് പഴയ ഒറ്റപ്പാലമായ പുതിയ ആലത്തൂർ മണ്ഡലത്തിൽ മുൻപ് ജയിച്ചിട്ടുള്ളത് 2-2 കോൺഗ്രസുകാരാണ്, K. കുഞ്ഞമ്പുവും K. R. നാരായണനും. ആ നിരയിലേക്കാണ് ഇനി പാട്ടും പാടി ജയിച്ച രമ്യ എത്തുന്നത്. കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ന്യൂസ് ഡെസ്ക്, News 18.